Hello dears, welcome back to Thanda Kitchen Recipes. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ശർക്കര വരട്ടി വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. ഓണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഇന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി നമുക്ക് സദ്യ ഉണ്ണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇടത്തരം രണ്ട് പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞെടുത്തിട്ട് എടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അറിയുന്നവർ അത് സ്കിപ്പ് ചെയ്തേക്കുക. ഇതിങ്ങനെ ചരിച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്യുക. കുറച്ച് കട്ടിയിൽ വേണം, ശർക്കര വരട്ടി കുറച്ച് കട്ടിയിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് സ്ലൈസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനതെല്ലാം സ്ലൈസ് ചെയ്തിട്ട് എന്നിട്ട് നടുക്കുന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതും വലുതും മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നിച്ചിടുകയാണെങ്കിൽ ചെറുതെല്ലാം കരിഞ്ഞു പോകും, ഒരു പാകമാവില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ സൈസിലുള്ളത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പച്ചക്കായ കഷ്ണങ്ങൾ നല്ല ഹൈ ഹീറ്റിൽ വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്. എല്ലാ കഷ്ണങ്ങളും വലിയ കഷ്ണങ്ങളെല്ലാം ആദ്യം ചേർക്കുക. എന്നിട്ട് അതൊരു രണ്ട് മിനിറ്റ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഹൈ ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എല്ലാം ഒരേ മുരിവിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നല്ല ഹൈ ഹീറ്റിൽ തന്നെ നന്നായിട്ട് ഇത് ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്താ ഇതെല്ലാം പാകമാകുമ്പോഴേക്കും ഈ എണ്ണയിൽ ഇതെല്ലാം പൊങ്ങി കിടക്കും. ഈ ചിപ്സിൻ്റെ ചിപ്സെല്ലാം എണ്ണയുടെ മീതിൽ പൊങ്ങി വരും. അപ്പോൾ ഏകദേശം നന്നായിട്ട് മുരിവാകുമ്പോഴാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പച്ചക്കായക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നേരെ പിന്നെ നേരെ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. നല്ല ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഇതെടുക്കുക. നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ. നിങ്ങളിത് ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒടിച്ചു നോക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, അതാണ് കറക്റ്റ് പാകം. അല്ലെങ്കിൽ നമ്മളിത് ശർക്കരയിൽ വിളയിച്ച് കഴിയുമ്പോഴേക്കും അത് ക്രിസ്പി ആയിട്ടിരിക്കില്ല, തണുത്തു പോകും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അവസരത്തിലാണ് എടുക്കേണ്ടത് ഇത്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം എണ്ണയിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ആയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അര കപ്പ് ഉരുക്കിയ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് മീഡിയം പച്ചക്കായ മാത്രം ആയതുകൊണ്ടാണ് ഞാൻ അര കപ്പ് എടുത്തത്. ഉരുക്കിയ ശർക്കരയാണ്. ഇത് നന്നായിട്ട് ചൂടായി നല്ല ബബിൾസൊക്കെ വരും, അതുവരെ നമ്മൾക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കിയാൽ ഒട്ടിപ്പിടിക്കണ പാകമാണെങ്കിൽ അത് കറക്റ്റാണ്, ഇങ്ങനെ നൂൽപ്പാകമാകും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ജീരകപ്പൊടി അല്ലെങ്കിൽ ചുക്കുപൊടിയോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനിത് ആ ഇത് ചേർക്കാനായിട്ട് മറന്നുപോയി. ഇപ്പോൾ ഞാൻ പച്ചക്കായ വറുത്ത പച്ചക്കായയാണ് ചേർക്കുന്നത്. പച്ചക്കായ എടുക്കുമ്പോഴും നല്ല പച്ചയായിട്ടുള്ള പച്ചക്കായ തന്നെ എടുക്കണം കേട്ടോ. ചനച്ച് വരുന്ന പാകമാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പച്ചക്കായ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ശർക്കരയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഈ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ശർക്കര വളരെ മൂത്ത് പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി നന്നായിട്ട് തൂവി കൊടുക്കുക എല്ലായിടത്തും ആകത്തക്ക വിധം. ഇത് ഡയറക്റ്റ് ശർക്കരയിൽ ചേർക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ആകും. നിങ്ങൾക്ക് എന്തൊക്കെ പൊടി ചേർക്കാൻ ഇഷ്ടമുണ്ടോ അതെല്ലാം ആ ശർക്കര പാനിയിൽ തന്നെ ചേർക്കുക. ഏലക്കാപ്പൊടി, ചുക്കുപൊടി, അല്ലെങ്കിൽ പിന്നെ ചിലർ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കും. അതും നല്ലതാണ്.
ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചുള്ള പൊടികൾ ചേർക്കുക, ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ചുക്കുപൊടിയോ അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയോ ഒക്കെ ചേർക്കുക. ഇപ്പം ഞാൻ വളരെ കുറച്ച് ചുക്കുപൊടി ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ വളരെ കുറച്ച് അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതലെടുക്കുമ്പോൾ അതനുസരിച്ച് കൂടുതൽ ചേർക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു കുറച്ച് പച്ചരിപ്പൊടി വറുത്തതാണ്, നന്നായിട്ട് മൂക്ക വറുത്ത പൊടി ആണ് എടുത്തത്. അത് കുറച്ചിങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് വിട്ട് കിട്ടും, നമുക്ക് കഷ്ണങ്ങളൊക്കെ കൂടുതൽ ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ശർക്കര പച്ചരിപ്പൊടി ശർക്കരയുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് തൂവി കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടുതൽ കട്ടിയിൽ ഇതിൻ്റെ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ ഈ ശർക്കര വരട്ടിക്ക് ഒരു ഗ്ലേസിങ് ഉണ്ടാവില്ല, കൂടുതൽ ചേർത്താൽ ഗ്ലേസിങ് കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ഗ്ലേസ്ഡ് ശർക്കര വരട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിപ്പോൾ കുറച്ച് ഗ്ലേസ്ഡ് ടൈപ്പ് ശർക്കര വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇതൊരുവിധം മാറിക്കഴിയുമ്പോഴേക്കും നമ്മളിത് അടർത്തി മാറ്റണം, അല്ലെങ്കിൽ ഒറ്റ കട്ടയായിട്ട് ചേർന്നിരിക്കും കഷ്ണങ്ങൾ തമ്മിൽ. അപ്പോൾ അതിന് മുന്നേ നമ്മളിതൊന്ന് ഒരുവിധം ചൂടാറിക്കഴിയുമ്പോഴേക്കും ഒന്ന് ഓരോ കഷ്ണവും വിടുവിച്ച് പരത്തി വയ്ക്കണം. എന്നിട്ട് ആറിയതിന് ശേഷമേ നമ്മളിത് കണ്ടെയ്നറിലാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ആറിയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല കടിച്ചാൽ പൊട്ടുന്ന ടൈപ്പ് ക്രിസ്പിനെസ് ഉള്ള ഒരു ശർക്കര വരട്ടിയാണ്. അപ്പോൾ നമുക്കിത് ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ശർക്കര വരട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കുക. ഇലയിൽ സദ്യക്കൊപ്പം വിളമ്പാനായിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ശർക്കര വരട്ടിയാണിത്. കാണാനും നല്ല ഭംഗിയിലേ കണ്ടാവും. നല്ല ഗ്ലേസ്ഡ് ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കോട്ടിങ് വേണമെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂട്ടി എടുത്താൽ മതിയാവും. കൂടുതൽ അരിപ്പൊടി തൂവി നല്ല കട്ടിയിൽ ശർക്കര വരട്ടി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.